സ്വർഗത്തിൻ രാജ്ഞിയാം അമലോത്ഭവേ, സർപ്പത്തിൻ തലയേ തകർത്തവളേ, യേശുവിൻ അമ്മേ കന്യാമറിയമേ, കണിയേണമേ എന്നിൽ കാരുണ്യമേ. ആരോരുമില്ല അമ്മേ, നീ മാത്രമെന്ന ഭയം. ആരോരുമില്ല അമ്മേ, നീ മാത്രമെന്ന ഭയം. മിശിഹായിൽ അനുഗ്രഹീതരായ പ്രിയ ദൈവമക്കളെ, പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഓരോ കാര്യങ്ങളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ ഈ ദിവസം കൂടുതൽ ശ്രേഷ്ഠമായിട്ട് ഒരുങ്ങുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയം ഒരമ്മയെ പോലെ നമ്മെ കാത്തുപാലിക്കുന്നുവെന്ന് ഒട്ടനവധി അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വ്യക്തമാക്കുന്നു. പരിശുദ്ധയമ്മ ഒരമ്മയെ പോലെ നമ്മെ കാത്തുപരിപാലിക്കുന്നുവെന്ന് ഒട്ടനവധി അനുഭവങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായിട്ട് തീരട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, നൊമ്പരപ്പെട്ട് നിൽക്കുന്ന, ആരുടെയും സഹായം ലഭിക്കാതെ നിൽക്കുന്ന നിമിഷങ്ങളുണ്ട്. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും അമ്മയായി, സഹായമായി, സാന്നിധ്യമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കൊച്ചുത്രേസ്യ അവളുടെ അമ്മയുടെ മരണത്തിന് ശേഷം പരിശുദ്ധ അമ്മയെ സ്വന്തം മാതാവായിട്ട് സ്വീകരിക്കുകയാണ്. ആ അമ്മയുടെ മുൻപിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ ഒരു അമ്മ സാന്നിധ്യമായിട്ട് എപ്പോഴും ഉണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ പരിശുദ്ധ അമ്മയെ നമ്മൾ ഓരോരുത്തരും കൂടുതൽ സ്നേഹിക്കുകയും പരിശുദ്ധ അമ്മയോട് കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരം പിടിച്ച് നമ്മൾ സഞ്ചരിക്കുകയും ചെയ്താൽ ഒരമ്മ സാന്നിധ്യമായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ അരികിൽ ഉണ്ടായിരിക്കും. ഈ അമ്മ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും ദൈവത്തിരുമ്പിൽ നമുക്ക് വേണ്ടി നിൽക്കും, നമുക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥിക്കും. നമ്മൾ പരാജയപ്പെടുവാനായിട്ട് ഈ അമ്മ അനുവദിക്കുകയില്ല. ഈ അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഈശോ നമുക്ക് നൽകിയ അമ്മയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പരിശുദ്ധ കന്യകാമറിയം. ഈ കന്യകാമറിയത്തെ നമുക്ക് സ്നേഹിക്കാം, ഈ കന്യകാമറിയത്തെ അമ്മയായി നമുക്ക് സ്വീകരിക്കാം, ഈ അമ്മയുടെ കൂടെ നമുക്ക് സഞ്ചരിക്കാം. ഈ അമ്മ നമ്മുടെ അരികിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തട്ടെ. അതിനുവേണ്ടി ധാരാളം ജപമാല ചൊല്ലി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ട കൃപ പരിശുദ്ധ അമ്മയിലൂടെ ഈശോനാഥൻ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. കാര്യങ്ങൾ യാചനയോടെ പിടിച്ച് അമ്മയോട് ചേർന്ന് ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ്യ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കൾ ഓരോരുത്തരെയും അടുത്ത കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണമേ. അമ്മയെ, പരിശുദ്ധ കന്യകാമറിയത്തെ ഒരമ്മയായി ഞങ്ങൾക്ക് നൽകിയതിന് അവിടുത്തേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ മാതാവേ, അമ്മയെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു, അമ്മയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അമ്മ സഹായമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ തളരാതെയും വീഴാതെയും അമ്മ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.